മഹാഭാരതത്തിലെ കഥാനായകനെ കഥയിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും കഴിഞ്ഞിട്ടും അവതരിപ്പിക്കാതിരിക്കുക എന്ന ഒരു കലാപരമായ മാന്ത്രിക സൗന്ദര്യം രചനയിൽ പാലിച്ച കവിയും പ്രതിഭാശാലിയുമാണ് വ്യാസൻ ആദ്യം പോലെ തന്നെ ഈ കഥാനായകനെ പരാമർശം പലയിടത്തോണ്ടല്ലോ മറ്റുമൊക്കെ ഇങ്ങനെ ഇല്ല അത് വ്യാസൻ പറയും നല്ലത് കഥ പറയുന്ന വൈശമ്പായനല്ലേ അപ്പോഴേക്ക് കഥകളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നു കഥ സംഭവങ്ങളെല്ലാം നടന്നു മൂന്ന് കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെയാണ് ഈ കൃഷ്ണന് കൃഷ്ണന്റെ പര്യായങ്ങളൊക്കെ വരുന്നത് ധാരാളം അതുപോലെ ഈ കൃഷ്ണനെ കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ ആദ്യം മുതലേ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും പക്ഷെ ഇവിടുത്തെ ടെക്നിക്ക് എന്താണെന്നു വെച്ചാൽ വ്യാസൻ കഥ പറയുന്നില്ലല്ലോ നമ്മൾ കേൾക്കുന്ന കഥ വ്യാസൻ പറയുന്നതല്ല ആ വ്യാസൻ പഠിപ്പിച്ച കഥയാണ് ഇവര് ഇവർ പേര് നടന്ന് പറയുന്നത് ഈ സുമന്തു പൈലൻ വൈശമ്പായനൻ ആ ഇവ ഇവരൊക്കെ നടന്ന് പറയുന്നത് ഇദ്ദേഹം പഠിപ്പിച്ച കഥയാണ് ഇദ്ദേഹം പഠിപ്പിച്ച കഥയിൽ വ്യാസനെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളില്ല ഇല്ല ആ ആ വ്യാസനെ കുറിച്ച് അവർ പറയുന്നു ആ പറയുന്നത് അപ്പോൾ വ്യാസൻ വരുമ്പോ വൈശമ്പായനൻ പറയുന്നത് ദാ പരമർഷി വരുന്നു എന്നാണ് അത് വ്യാസന എഴുതിയതല്ല അത് ഇദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് ഇദ്ദേഹം പറയുന്നതാണ് അപ്പോഴേക്കും ഇവരെല്ലാരും ഇത് ജനമേജനോടാണ് പറയുന്നത് ബാക്കി എല്ലാവരും മരിച്ചു കഴിഞ്ഞ് കാരണം ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞ് പോയിരിക്കുന്നു അപ്പതുകൊണ്ട് കർണനെ കുറിച്ച് കുന്ദീപത്രൻ എന്ന് പറയാം കൗന്ദയെന്ന് പറയാം കാരണം കർണനൊക്കെ ആരാണെന്നൊക്കെ ആളുകൾ അറിഞ്ഞു പോയല്ലോ ആ അപ്പൊ അതുകൊണ്ട് അതെല്ലാം പറയാം അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ കഥ കഥയുടെ മർമ്മമായി ഭാരതത്തിൻ്റെ ചിന്തയുടെ മർമ്മമായി ഭാരതത്തിൻ്റെ ദർശനത്തിൻ്റെ അവിനാശ്യമായ സുഗന്ധമായി നിൽക്കുന്ന ഭഗവാനെ രണ്ടര പർവങ്ങൾ കഴിഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരൻ പറയുമ്പോഴത്തേക്ക് ആ പേജായി അതിൽ കൂടുതലായി സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരാളായിട്ട് ആണ് അവതരിപ്പിക്കുന്നത് അങ്ങനെ അവതരിപ്പിച്ച ആളാണ് പിന്നീട് ഭീഷ്മർവത്തിൽ വിഷരൂപം കാണിക്കുന്നത് അപ്പോൾ ആ വിഷരൂപം കാണിക്കത്തക്ക വിധത്തിലുള്ള അനന്യലഭ്യമായ ഔന്നത്യം വ്യാപ്തി സ്വയം പ്രപഞ്ചങ്ങളായ ഒരാൾ വെറുതെ ഒരു പട്ടുമൊടുത്ത് തൻ്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അവരെക്കാളൊക്കെ പ്രാധാന്യം കുറഞ്ഞവനായിട്ടിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ചേട്ടനിലിരിക്കുന്നു ചേട്ടൻ അപ്പുറത്ത് ഇളയപ്പൻ വലിയപ്പൻ തുടങ്ങിയിട്ടുള്ള ആളുകളിരിക്കുന്നു അപ്പോൾ അവർക്കാണ് പ്രാധാന്യം ഇപ്പൊ ദ്വാരകയിൽ ചെന്നാലും ഇദ്ദേഹത്തിന് പ്രാധാന്യമൊന്നുമില്ല ദ്വാരകയിൽ ശൂരസേനുണ്ട് ശൂരസേനനാണ് ഇവരുടെ നേതാവ് രണ്ടാമത്തെ നേതാവ് കൃഷ്ണൻ്റെ അച്ഛനാണ് അപ്പം ഇദ്ദേഹത്തിന് അവിടെ എല്ലാം എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളായിട്ടാണ് അവതരിപ്പിച്ച് വച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാൾ ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരാളാണ് എന്നതിലാണ് വ്യാസന്റെ കലയിരിക്കുന്നത് അത് അസാധാരണമായ ഒരു വൈഭവമാണ് അങ്ങനെ ഒരു കലാസിദ്ധി ലോകത്തിൽ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കാൻ സാധ്യമല്ലേ സൂര്യസേനും പിന്നെ വസുദേവരും ആ വസുദേവ രണ്ടാമത്തെ നായ ആ ും രാജാവ് രാജാവ് അച്ഛൻ അങ്ങനെയുണ്ട് പ്രായം ഉള്ളൂ അപ്പൊ ഇതിലൊന്നും പരാതിയില്ലാതെ ഇദ്ദേഹം ഇരിക്കുകയാണ് എന്നാൽ വേറെ ഒരു ദൃഷ്ടാന്തം കിടപ്പുണ്ട് ആ ദൃഷ്ടാന്തം ഉഗ്രസേനെ പിടിച്ച് ജയിലിൽ വെച്ചിട്ട് രാജ്യം ഭരിച്ച കംസന്റെ ആ കംസന്റെ ദൃഷ്ടാന്തമാണ് മുഗൾ ചക്രവർത്തിമാരുടെ ദൃഷ്ടാന്തമാണ് അവിടെ കിടക്കുന്നത് അപ്പം കൃഷ്ണന് വേണമെങ്കിൽ അത് ചെയ്യാം രാജ്യങ്ങൾ പിടിച്ചെടുക്കാം ഇത് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് കൃഷ്ണന് യുദ്ധത്തിൽ സാമർഥ്യം കുറവായത് കൊണ്ടും തന്ത്രശാലി ആയതുകൊണ്ടും പാണ്ഡവരെ ഉപയോഗിച്ച് ഇദ്ദേഹം പ്രശസ്തി ഉണ്ടാക്കിയെടുത്തു എന്നാണ് അങ്ങനെയാണ് ഒരു വിമർശനം അപ്പോൾ എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ധർമ്മമുണ്ടായിരിക്കും എവിടെയാണോ സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത് അത് കൃഷ്ണനിലായിരിക്കും അപ്പോൾ സത്യം എന്ന് പറയുന്ന എന്ന് നമ്മുടെ പ്രപഞ്ചോൽപത്തിയെ സംബന്ധിക്കുന്ന സിദ്ധാന്തങ്ങളെയാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് അത് സാക്ഷാത്കരിച്ച ആളാണ് അപ്പോൾ അതൊരു ശാസ്ത്രമാണ് പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന ഒരു മഹാശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളെ മുഴുവനും സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ഈ നിൽക്കുന്നത് കാണിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ട് മറന്നുപോ മറന്നുപോകൂള്ളൂ അതൊക്കെ പോകും അല്ലാണ്ട് അതൊന്നും അങ്ങനെ തന്നെ ഓർത്ത് വെക്കുന്നില്ലല്ലോ ആ ഈ വേദാന്തം പഠിക്കുന്ന പോലെയാണ് അപ്പോൾ ആശാൻ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ആചാര്യൻ പറഞ്ഞതെന്നോ അത് മനസ്സിലാക്കി ഓ അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ എന്ന് വിചാരിക്കും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഒരു പിടുത്തം കൊണ്ടുകൾ എന്താ ഇത് പറഞ്ഞതെന്നും എന്താണ് ധരിച്ച് വെച്ചിരിക്കണമെന്നും കാരണം ഇതിൻ്റെ സന്ധിബന്ധങ്ങൾ എങ്ങനെ സംയോജിപ്പിച്ചെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ആശാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് വൃത്തി ഉത്പാദിപ്പിച്ചാൽ അത് കുഴപ്പമാവുകയും ചെയ്യും ആ ആ തരത്തിൽ അന്യനും ഒരു സാധനമായിട്ട് ഇത് പരിണമിക്കും അപ്പോൾ ഇത് കേവലം പഠിച്ചു വെച്ച് ഒപ്പിക്കാവുന്നൊരു സംഗതിയല്ല ഇപ്പോൾ സയൻസിൻ്റെ ഫോർമുലകളൊക്കെ പഠിച്ചു വെച്ച് ഒപ്പിക്കാം ഇത് പഠിച്ചു വെച്ച് ഒപ്പിക്കാനൊക്കില്ല എന്തുകൊണ്ടാണ് ഇത് ലോജിക്കിൻ്റെ അപ്പുറത്ത് കിടന്നിട്ടുള്ള കളിയാണ് സയൻസ് ലോജിക്കിൻ്റെ അകത്ത് കിടന്നാണ് കളിക്കുന്നത് ലോജിക്കിൻ്റെ അകത്ത് കിടന്ന് വിഹരിച്ച് 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 ഒടുവിൽ ആ ലോജിക്കിൻ്റെ അകത്ത് കിടന്ന് വിഹരിക്കുന്ന പ്രതിഭാശാലി ഈ ലോജിക്കിൻ്റെ കോട്ടയെ ഭേദിക്കും എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും ആ ഉണ്ട് വരെയുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ശാസ്ത്രജ്ഞന് സാധ്യമല്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയ ആളാണ് വ്യാസൻ അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മറ്റു മനുഷ്യന്മാരും പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതൊന്നുമില്ല ഇപ്പോൾ ഒരു വസ്തു രൂപീകൃതമാകുമ്പോൾ ആ വസ്തു ഏത് തരത്തിലുള്ള വസ്തുവായാലും എവിടെയുള്ള വസ്തുവായാലും ആ വസ്തു രൂപീകൃതമാവുന്നതിൻ്റെ ഒരു ശാസ്ത്രീയതയുണ്ട് ആ ശാസ്ത്രീയത വ്യാസനം അറിയാം അതുകൊണ്ട് അങ്ങനെ എല്ലാ വസ്തുക്കളും രൂപീകൃതമാകുന്ന ശാസ്ത്രീയത അറിയാം അതുകൊണ്ടാണ് എല്ലാം അറിയാവുന്ന പറയുന്നത് അല്ല അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആ എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്നല്ല അതിൻ്റെ അർത്ഥം ഈ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് പറയാൻ വ്യാസന് കഴിയും അത് ഈ പറഞ്ഞ മാതിരി വിശ്വത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ദർശനം ഉള്ളതുകൊണ്ട് അത് അത് കഴിയും അല്ല എങ്ങനെ എങ്ങനെയാണ് വേണ്ടതെന്ന് കഴിയും അതിലെ എന്തെന്തെല്ലാം മനുഷ്യർക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയും എന്തെങ്കിലും മനുഷ്യനെ അധപ്പതിപ്പിക്കുമെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയും അതുകൊണ്ട് എന്താണതിൽ നിയമ ആധുനിക സയൻസിൻ്റെ ഏതേത് തരത്തിലുള്ള പ്രവാഹങ്ങളാണ് നിയന്ത്രിക്കേണ്ടതെന്ന് പറയാൻ വ്യാസന് കഴിയും അയൻസ്റ്റീന് കഴിയില്ല തന്നെ നമ്മളുടെ അത് പോയി കാരണം ഈ നിരീക്ഷകന്റെ നിരീക്ഷണത്തിൽ ഒരു ശക്തിയുണ്ട് ആ വ്യക്തിയുടെ അത് ഇതിലേക്ക് ചേരും അപ്പൊ നിരീക്ഷകന്റെ ഒബ്സർവേഷനും കൂടി ഉൾക്കൊണ്ട വസ്തുവിനെയാണ് പിന്നെ കാണുന്നത് പെട്ടെന്ന് മാറിപ്പോകും ഒന്നും ചെയ്യാൻ സാ സാധ്യമല്ല ഇതിനപ്പുറത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന ജ്ഞാനത്തിനും അപ്പുറത്ത് പോയി വിഹരിക്കുന്നവരാണ് അതിനാണ് ആ ആണ് ദിവ്യമായ തർക്കശാസ്ത്രം അല്ലെങ്കിൽ ദിവ്യമായ ന്യായ ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ദിവ്യമായ ന്യായ ദർശനം കൊണ്ട് തന്നിലെ വ്യക്തിത്വത്തെയും പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള ആകൃതിയെയും കടന്ന് അതിൻ്റെ പുറത്തു പോയി നിൽക്കാൻ സർവപ്രപഞ്ചങ്ങളുടെയും പുറത്തുപോയി നിൽക്കാൻ ആർക്ക് സാധിക്കും ഋഷിമാർക്ക് സാധിക്കും അങ്ങനെയാണ് അവർ ഓബ്ജക്റ്റീവായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെല്ലാം സഹായിക്കുന്ന അറിയാവുന്ന ഒരാൾ തനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള നിലയിൽ ജീവിച്ചു പോരുകയാണ് ഇവരുടെ കൂടെ പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന ഇപ്പോൾ ഈ ഇവിടെ വെച്ച് സമാധാന ദൗത്യവുമായിട്ട് യുദ്ധം വേണ്ട എന്ന് പറയാൻ സമാധാന ദൗത്യവുമായിട്ട് ഭഗവാൻ വരും അവിടെ വിശ്വരൂപ ദർശനത്തിൻ്റെ ഒരു ചെറിയ സാധനം പുള്ളി കാണിച്ചു കൊടുക്കും അതൊന്നും പിന്നീട് അവർ ഓർക്കുന്നില്ല എന്താണ് ഓർക്കാത്തത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് ഓർക്കില്ല എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ അറിയൂ ഇപ്പോൾ മസ്തിഷ്കത്തിന് തീ പിടിക്കുന്ന പോലെയാണ് മസ്തിഷ്കത്തിന് തീപിടിച്ച് അത് ഓർമ്മിച്ച് വയ്ക്കാൻ നോക്കൂ ഓർമ്മിച്ച് വയ്ക്കേണ്ട അവയവത്തിനാണ് തീ പിടി തീ പിടി പിടിച്ചു വരുന്നത് അപ്പോൾ അതുപോലെ അവരുടെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു കാഴ്ചയാണ് ആ കാണിച്ചു കൊടുത്തത് അവരതുവരെ കണ്ടിട്ടുള്ളത് ലോകത്തിൻ്റെ ഭംഗിയും ലോകത്തിൻ്റെ സൗന്ദര്യവും പിന്നെ അവരെ അന്യായമായി പിടിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികളെയുമാണ് ഇവരൊക്കെ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇതാണ് അവർ കണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും കാണാവുന്നതാണ് എല്ലാവർക്കും കാണാൻ പാടില്ലാത്തതും ഒരാൾക്ക് മാത്രം കാണാവുന്നതുമായ ഒരു കാഴ്ച എവിടെയെങ്കിലും ഉണ്ടാകും പ്രപഞ്ചത്തിൽ ആ കാഴ്ചയിൽ ചെന്ന് തലമുട്ടുമ്പോഴാണ് ഈ സർവത്തിൻ്റെയും തത്വം ബോ ബോധ്യമാകുന്നത് അപ്പോൾ തത്വ സംവിധാന ദർശിയായിട്ട് മാറും അങ്ങനത്തെ ആളുകളിൽ ഒരാളാണ് വ്യാസൻ അതിൻ്റെയും മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് ഭഗവാൻ അപ്പൊ ഭഗവാന്റെ ഈ വക കഴിവുകൾ മനസ്സിലാക്കിയാലും പിന്നീടും ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് അറിഞ്ഞിരത്തോണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ചെയ്യരുതെന്നറിയാം എന്നാലും അത് ചെയ്ത് ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് പക്ഷേ ഇവിടെ ഇത് ചെയ്യുകയില്ലാതെ നിവൃത്തിയില്ല ഇപ്പം യുദ്ധത്തിൽ ഭഗവാൻ തോൽപ്പിച്ച ഒരു രാജാവിൻ്റെയും രാജ്യം അദ്ദേഹം എടുത്തില്ല ഇത് ഈ ഭാരതത്തിലെ ചരിത്രം ആരംഭിച്ചതിന് ശേഷമുള്ള രാജാക്കന്മാരുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചരിത്രം ആരംഭിക്കുന്നതുണ്ടായിരുന്ന രാജാക്കന്മാരുടെ രീതി ഇപ്പം രാവണനെ കൊന്നു ലങ്ക ആരുടെ കയ്യിലിരിക്കും രാമൻ്റെ കയ്യിലിരിക്കും അതെടുക്കാതെ അനുജനെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി അദ്ദേഹം അഭിഷേകം ചെയ്തു വെച്ചിട്ടാണ് മടങ്ങിയത് അപ്പോൾ എളുപ്പത്തിലെത്താൻ വേണ്ടി പുഷ്പക വിമാനം ഇദ്ദേഹം അയച്ചു കൊടുത്തു വിഭീഷണൻ അവിടെ നിന്ന് തന്നെ പുഷ്പക വിമാനത്തിനോട് പൂക്കൊള്ളാൻ പറഞ്ഞ് പുഷ്പ വിമാനം മുണ്ടും കുത്തി നേരെ അങ്ങ് ലങ്കി ലങ്കിക്ക് വിട്ടു ഇപ്പം നമ്മളാണെങ്കിലോ കുറച്ച് ദിവസം കൂടെ കിടക്കട്ടെ വരുന്നേറൊക്കെ കാണട്ടെ എന്ന് എന്ന് വിചാരിക്കും കൊടുക്കുമെങ്കിൽ തന്നെയും ആ ഇവിടെ കിടക്കട്ടെ അപ്പോൾ അത് ആ വസ്തുക്കളെല്ലാം യഥാർത്ഥ ഉടമസ്ഥനാരായിരുന്നോ ആളിനെ മടക്കി കൊടുക്കുകയാണ് ഇത് തന്നെയാണ് കൃഷ്ണൻ ത്വരിതുരം ചെയ്ത് ചെയ്തിട്ടുള്ളത് യുദ്ധങ്ങളിൽ ജയിച്ചെടുത്തെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു രാജ്യങ്ങളെല്ലാം മടക്കി കൊടുത്തു അവിടുത്തെ തന്നെ ആളുകളെ ഈ ജരാസന്ദനെ കൊന്ന് ഭീമൻ ജരാസന്ദനെ കൊന്നപ്പോൾ ഒരുത്തൻ വന്ന് അലച്ചുപിടച്ച് ഭഗവാൻ്റെ കാൽക്കലേക്ക് വീണു സഹദേവൻ എന്നാ അവൻ്റെ പേര് മകനാണ് ജരാസന്ദൻ്റെ ആ ഹാ 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 അപ്പോൾ അവനെ കൊന്നാലോ എന്നുള്ളതാണ് അവൻ്റെ പേടി അപ്പോൾ എന്ത് വേണമെങ്കിലും എടുത്തോളൂ എനിക്ക് ജീവൻ തന്നാൽ മതി ഞാൻ വല്ല കാട്ടിലും പോയി കാട്ട് കിഴങ്ങുമൊക്കെ പറിച്ചു നിന്ന് വല്ല കാച്ചിലോ ചേമ്പോ ചേനയോ ഒക്കെ മാന്തി തിന്ന് ഞാൻ ജീവിച്ചോളാൻ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങോട്ട് വരികയും ഇല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ തലോടിയിട്ട് പറഞ്ഞു നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്റെ അച്ഛൻ ഇനി പതിനാല് രാജാക്കന്മാരെ കൂടി മതി അദ്ദേഹത്തിന് നൂറ് തകയ അങ്ങനെ കാലാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുക ഒന്നുകിൽ യുദ്ധത്തിൽ ഒരു രാജാവിനെ കൊല്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു ഒന്ന് സമ്മതിച്ചതിന് ശേഷം സാമന്തനാക്കി വയ്ക്കാം പക്ഷെ രാജാക്കന്മാരെ നിരന്തരമായി കരാഗൃഹത്തിൽ പാർപ്പിക്കുക എന്നത് മറ്റൊരു രാജാവ് ചെയ്തു കൂടാത്തതാണ് അപ്പം അങ്ങനെ ചെയ്തു കൂടാത്ത ഒരു അധർമ്മമാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് നിൻ്റെ അച്ഛനെ കൊല്ലാനും പാടില്ല കാരണം അയാൾ തപസീ ബ്രഹ്മാനോട് വരം നേടിയിട്ടുണ്ട് വാസുദേവൻ എന്നെ കൊല്ലരുത് എന്നാണ് അതുകൊണ്ടാണ് ഈ അവസാനമായി കഴിയുമ്പോൾ ഓടിക്കളയുന്നത് ഇയാളെ കൊല്ലാനൊക്കെ ഇല്ല ജരാസന്ധന ജരാസന്ധനായിട്ടുള്ള വിരോ വിരോ വിരോധം വരുന്നത് ജരാസന്ധൻ്റെ മക്കളെയാണ് ഈ കംസൻ എന്ന് പറയുന്ന ജനാധിപത്യവാദി വിവാഹം കഴിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അവരുടെ അവരെ വിധവകളാക്കുന്ന പണിയാണ് പുള്ളി ചെയ്ത് ചെയ്തത് ചെയ്തത് ഇത് തന്നെയാണ് ജരാസന്ധന് കൃഷ്ണനോടുള്ള എതിരെ അല്ലെങ്കിൽ ഇവരെ സുഹൃ രാജ്യങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്നതാണ് അങ്ങനെയാണ് മധുരയിൽ നിന്ന് ഇവിടെ സാധാരണ മനുഷ്യയനുസരിച്ച് സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട ഒരു ചുറ്റുപാടുണ്ടായി അത്രയ്ക്ക് ദുഷ്ടതയായതുകൊണ്ട് അങ്ങനെ കൊന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘടനം വിഷമം ഒരു ഉള്ളിലൊരു അത്ര ഇത് കൊല്ലുന്നത് ശരിയാണോ എന്നുള്ള ഒരു സംഘർഷം ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അമ്മാവനാണ് എന്നുള്ള അത് പുള്ളി വരിച്ചിട്ടില്ലല്ലോ ഇദ്ദേഹം അമ്മാവനായത് അതല്ല കാരണം ഈ ജനിക്കുന്നവർക്കുള്ള ഒരു ഒരു വല്ലാത്തൊരു പരാധീനത ജനിക്കുന്നവരോട് അവരെ വിളിച്ചിരുന്നിട്ട് എന്നെ ഞാൻ ജനിപ്പിക്കട്ടെ എന്നാര ഞാൻ ചോദിക്കുന്നുണ്ട് അതല്ല ആ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ജനിക്കുന്നത് ജനിക്കുന്നവനതിനകത്തൊരു കാര്യമില്ല ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്താ വേണ്ടത് സർവ്വ ദുഃഖങ്ങളും അനുഭവിച്ച് ഇവിടെ കിടന്ന് അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായ തരത്തിലാണ് ജനനം വരുന്നത് ജനിക്കുന്നവൻ്റെ സമ്മതമേ ചോദിക്കാറില്ല അവിടെ സമ്മതം ഇനി വേറെ തരത്തിൽ കിട്ടിയിട്ടുണ്ടാകുമോ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് അത് അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള ഈ രക്തബന്ധം എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല അപ്പോൾ ഇല്ല ഒരു 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 കാര്യം ഒരു കാര്യമില്ല രക്തത്തിനൊരു ബന്ധമില്ലല്ലോ ഇല്ല രക്തം രക്ത ശരീരത്തിൽ കിടന്നിങ്ങനെ സംക്രമണം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അയാളുടെ മകനാകുമ്പോൾ അയാളുടെ രക്തത്തിൽ ജനിച്ചവനാണെന്ന് ആലങ്കാരികമായിട്ട് പറയുകയാണ് അല്ലാണ്ട് രക്തം ആരെങ്കിലും ജനിക്കുമോ ഈ ബ്ലഡ് റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ രക്തം കൊണ്ട് ആരും ജനിച്ചിട്ടില്ല അത് നമ്മൾ ആലങ്കാരിക ഭയങ്കരമായ ഒരു ആലങ്കാരിക പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് ആണ് ആണത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇദ്ദേഹത്തിന് ബാധകമല്ല അല്ല ആ പിന്നെ അന്ന് തീരെ പയ്യനുമാണ് ഈ ഇദ്ദേഹത്തെ കൊല്ലുമ്പോഴേ ഈ കംസനെ കൊല്ലും ആ കംസനെ കൊല്ലുമ്പോ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ കൃഷ്ണന് അങ്ങനെയാണ് വന്ന് കൊല്ലുന്നത് എന്നിട്ടാണ് മറ്റേ ശരിക്കും ശൂരസേനനെ രാജാവായിരുന്ന ആളിനെ മോചിപ്പിക്കുന്നത് ശൂരസേന ഭരിക്കണമെന്നായിരുന്നു ജനങ്ങളുടെ ആഗ്രഹവും അല്ല കംസൻ ഭരിക്കണമെന്നല്ല ആ കംസന്റെ ഭരണ ഭരണത്തിന് നല്ല വലിവുണ്ട് തോന്നുന്ന വരേ ആൾ ഭരിക്കുകയുള്ളൂ അച്ഛനപ്പടി ജയിലിട്ട് നിന്ന് അത് വ്യക്തമാണല്ലോ കാരാഗ്രഹത്തിൽ അടച്ചതിൽ നിന്ന് അത് വ്യക്തമാണല്ലോ അപ്പം ഇദ്ദേഹത്തോട് പറയും ഈ സഹദേവനോട് ജരാസന്ദൻ്റെ മകനോട് പറയും ഈ ജരാസന്ധനോടോ അല്ലെങ്കിൽ ജരാസന്ധൻ്റെ കുടുംബത്തിലുള്ള മറ്റാരോടെങ്കിലുമോ എനിക്ക് ഉള്ളിൽ തട്ടിയ ശത്രുത ഉണ്ടായിട്ടല്ല ഈ യുദ്ധം നടന്നത് മറ്റേവരെ മോചിപ്പിക്കണം അതെൻ്റെ കണ്ണന് മുമ്പിൽ അത് നടക്കുമ്പോൾ മോചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല നിനക്ക് പ്രശ്നമൊന്നുമില്ല അവിടുത്തേക്ക് വന്നു പറഞ്ഞ് തലോടിയിട്ട് പറഞ്ഞു പക്ഷേ നീ ഒരു കാര്യം ചെയ്യേണ്ടി വരും ഒരു കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും അന്ന് വളരെ ബൃഹത്തായ സൈന്യമാണ് നിൻ്റെ അച്ഛൻ്റേത് അതുപോലെ സമ്പത്തും മകധയാണന്നത്തെ പതിനാല് പതിനാല് മഹാജനപദങ്ങളാണെന്ന് ഭാരതത്തിലുള്ളത് ഇന്നത്തെ ഈ പത്തിരുപത്തെട്ട് സ്റ്റേറ്റിൻ്റെ പകരം ആ ഇതിൽ ഇതിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാജ്യം കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നം മറ്റു തരത്തിലുള്ള ധാതു ലവണങ്ങൾ കൊണ്ട് സമ്പന്നം കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന കൊണ്ട് സമ്പന്നം വ്യവസായം കൊണ്ട് സമ്പന്നം അതാണ് പിന്നെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധനനന്ദൻ ഭരിച്ചത് ഈ രാജ്യമാണ് ആ ഇവരുടെ നന്ദരാജാക്കന്മാരുടെ ഭരണം അവസാനിക്കുമ്പോൾ തൊണ്ണൂറ് കോടി സ്വർണ്ണ നാണയമാണ് വരാഹനാണ് അവരുടെ ട്രഷറിയിൽ ഉണ്ടായിരുന്നത് അത്ര ധനികന്മാരായ രാജാക്കന്മാരായിരുന്നു അവർ അപ്പം അങ്ങനെ വരുമ്പോൾ നീ സമ്പത്ത് തരണം സൈന്യത്തെത്തേണം നീ തന്നെ വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കണം ഇതാണ് നിന്നോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ ഇത്ര ഒരു പരാജയപ്പെട്ട രാജാവിൻ്റെ മകനോട് ഇത്ര കാരുണ്യപൂർണമായിട്ട് പെരുമാറുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് ഇതിപ്പോൾ ചരിത്രം അല്ല എന്ന് വാദിക്കുന്നവരാണെങ്കിൽ ചരിത്രമല്ലാത്ത കൃതികളിൽ കാണില്ല മറ്റു നോവലുകളൊക്കെ ഉണ്ടല്ലോ കാണുകയേയില്ല കാരണം അവനെ കൂടി കൊന്നേക്കാൻ പറഞ്ഞത് അവന് അവനടുത്ത് നിങ്ങനെ തിരുമ്മിക്കളയും ഭീമൻ അത് അതോട് തീർന്നു നമ്മൾ ഈ കൊതുകിനെയൊക്കെ തിരുമിക്കളയുന്നത് പോലെ അങ്ങനെ തിരുമാവുന്നതേ ഉള്ളൂ അതല്ല ചെയ്യുന്നത് അവിടെ ഒരു രാജ്യതന്ത്രത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാരണം ക്യാൻവാസ് ചെയ്യാണ് യുദ്ധത്തിലെ കാളിനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് വയ്ക്കുകയാണ് അത് മനുഷികമായ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ധർമ്മപ്രകാരമുള്ള ഒരു തന്ത്രപ്രയോഗമാണത് ആ അതിലും കൃഷ്ണനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ലാത്ത തരത്തിലാണ് ആ കഥയുടെ പോക്ക് ഇപ്പോൾ കൃഷ്ണൻ ഒന്ന് ഈ പഞ്ചാലി സ്വയംവരത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നു പിന്നെ മറ്റൊന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെടാതെ പാഞ്ചാലിക്ക് വസ്ത്രം അയച്ചു കൊടുത്ത് ആ വസ്ത്രാക്ഷേപത്തിന് പരിഹാരമുണ്ടാക്കുന്നു കൃഷ്ണനെ വിളിച്ചാണ് പാഞ്ചാലി കരയുന്നത് ആ സമയത്ത് അപ്പോൾ ഉടനെ അവൾക്ക് ആവശ്യമായ സാരി അന്തരീക്ഷത്ത് കൂടി വരികയാണ് സാരി വരുന്നതേ കാണാവൂ അവിടെ നിന്ന് പോയി വളരെ കഷ്ടപ്പെട്ട് മറ്റേ ബൃഹദശോനിയെയും ഒക്കെ കണ്ട് ഇദ്ദേഹം ഇവര് കൗവീന മാത്രമാണ് ധരിച്ചത് ബാക്കി എല്ലാവരും ഉരിഞ്ഞെടുത്തു കൗവീന മാത്രം ധാരിയായിട്ട് ആശ്രമത്തിൽ ഈ ഇദ്ദേഹം ഇരിക്കുമ്പോഴാണ് അത് ഈ ഇത് കൊണ്ട് അവർ ഉടുപ്പുണ്ടാക്കി ധരിച്ചു ഭൂർജതരുവിൻ്റെ ധരിച്ചു അപ്പം അത് പാകമായി വരാൻ ദിവസമെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഇരുന്നത് ഊർജ്ജപത്രം അല്ലെ തൊലിയാണ് പറയുമെങ്കിലും അപ്പം അതിനെ ഉടുക്കത്തക്ക ഒരു മൃദുത്വം ഉണ്ടാകും അതെല്ലായിടത്തും ഒരേ വീതി നീളവുമായിരിക്കും കനം ഒരുപോലെ ആയിരിക്കും അവനെയാണ് എടുത്ത് ഉടുക്കുന്നത് പിന്നെ അത് പഴയ കഴിയുമ്പോഴാണ് അത് മരം പോലെ ആകുന്നത് ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ പരപോലെയാകും ഇദ്ദേഹം കാട്ടിൽ വന്നാണ് ഇവരെ കാണുന്നത് കൃഷ്ണൻ പാണ്ഡവന്മാരെ അദ്ദേഹം വളരെ വൈകിയാണ് അറിഞ്ഞത് അങ്ങ അങ്ങനെയാണ് ഈ രഥം നിറച്ച നാലഞ്ച് രഥം നിറച്ച ആളുകൾ ദ്വാരകയിൽ നിന്ന് കാട്ടിലേക്ക് വരുന്നത് പനവറത്ത് കാമ്യവനത്തിലേക്ക് വരുന്നത് കാമ്യവനത്തിൽ വന്നിട്ടാണ് കൃഷ്ണൻ പറയും ഞാൻ ഇങ്ങനെ ഒരു ചൂതുകളി നടന്നത് അറിഞ്ഞില്ല ഞാൻ സാല്വനുമായിട്ട് ആകാശത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്ന സാല്വൻ സൗഭത്തിലിരിക്കും എന്നു വെച്ചാൽ ഒരു ആകാശ നഗരമാണ് ഓ സൗഭം ആ അത് അവിടെ അവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളു അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മായായുദ്ധം ചെയ്യുകയാണ് അപ്പോൾ അവനുമായിട്ട് യുദ്ധത്തിലായിരുന്നുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഈ പിന്നെ ചൂതുകളി നടക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇതിനകത്തുനിന്ന് മോചിപ്പിക്കാം നിങ്ങളല്ലേ വാക്ക് പറഞ്ഞിട്ടുള്ളൂ നിബന്ധന നിങ്ങൾ തമ്മിലാണല്ലോ ഞാൻ അവരെ പിടിച്ചു കെട്ടാം പിടിച്ച് കെട്ടിയിട്ട് രാജ്യം നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോഴാണ് അത് വേണ്ട അത് ഞങ്ങൾക്ക് പൊതുവേ അപമാനകരമായി തീരും ഞങ്ങൾ ദൃഷ്ടിയിൽ ജനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റേതാക്കന്മാരുടെയും ദൃഷ്ടിയിൽ ഞങ്ങൾ പൗരുഷമില്ലാത്തവരായി മാറും അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹത്തിന് ഭഗവാൻ വഴങ്ങി കൊടുക്കുന്നതാണ് കൊടുത്താണ് അവിടെ നിന്ന് ഇവർ തിരിച്ച് പിന്നെ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്യും